അപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേ ആണ് നാട്ടിലെ ഞങ്ങളുടെ. അപ്പോൾ ഇന്ന് എനിക്ക് ഒരുപാട് പണിയുണ്ട്. കുറച്ച് തുണിയൊക്കെ അലക്കിയിടാനുണ്ട്. അതൊക്കെ ഉണക്കി എടുത്ത് വെച്ചിട്ട് വേണം ബാംഗ്ലൂർക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കിച്ചണിൽ നമുക്ക് വിൻഡോ ഒക്കെ ഉള്ളതുകൊണ്ട് തുറന്നിട്ടാൽ നല്ല കാറ്റും വെളിച്ചമൊക്കെ കയറും. അപ്പോൾ ഞാൻ ഈ ജെല്ലിൻ്റെ ഈ പടിയിൽ കൂടെ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിൽ. അതാകുമ്പോൾ നമ്മളവിടെ ഇല്ലെങ്കിലും അത് മണി പ്ലാന്റ് തന്നെ വളർന്നോളും. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് രാവിലെ ചായ കുടിക്കുമ്പോൾ നല്ല ഉഷാറാണ്. അപ്പോൾ ഇന്നലെ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അമ്മ അവൾക്ക് കുറേ കൂർക്കയും ചേമ്പും ഒക്കെ കൊടുത്തു വിട്ടായിരുന്നു. അതിൻ്റെ കുറച്ച് അവൾ എനിക്കും തന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ എല്ലാം എടുത്ത് റെഡിയാക്കി വയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ മറന്നു പോകും കൊണ്ടുപോകാനൊക്കെ. അതുപോലെ തന്നെ കുറേ കുഴലപ്പമൊക്കെ കൊണ്ടുവന്നു, പിന്നെ കുറേ പഴം. ഇതൊക്കെ വീട്ടിലുണ്ടായതാണ്, അവളുടെ വീട്ടിലുണ്ടായതാണ്. അപ്പം കുറേ ചെറുപഴം കൊണ്ടുവന്ന് അതിൽ നിന്ന് കുറേയൊക്കെ ഞങ്ങളെടുത്ത് കഴിച്ചു കേട്ടോ. ചായ കുടിച്ചതിന് ശേഷം വീണ്ടും സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാം ഒന്നിച്ച് വെച്ചാൽ നമുക്കൊന്നും മിസ്സാവത്തില്ലല്ലോ. അപ്പോൾ അവളൊരു ക്രിസ്മസ് കേക്ക് കൊണ്ടുവന്നു, പിന്നെ കുറേ കൊള്ളപ്പം, മധുരം ഉള്ളതും മധുരം ഇല്ലാത്തതും. ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, ഞങ്ങളുടെ ഇപ്പോൾ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്, അവരൊക്കെയും കൂടെ ഇരുന്നിട്ട് വീട്ടിലുണ്ടാക്കുന്നതാണ് ഈ കൊള്ളപ്പം. നമ്മുടെ വീട്ടിലെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കൊള്ളപ്പം കൊണ്ടുവന്നു, കുറച്ച് ഞാൻ അവൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു കേട്ടു. പിന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ മാനന്തവാടി പോയ കാര്യം പറഞ്ഞില്ല. അപ്പോൾ ആ പോകുന്ന വഴിക്ക് പാൽച്ചുരത്ത് കുറേ കടകളുണ്ടായിരുന്നു. അവിടെ നിന്ന് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന മിഠായിയാണ് പല്ലുമിഠായി. ഇതിൻ്റെ ഉള്ളിൽ കടലയാണ്, നിലക്കടല, പിന്നെ തേൻമിഠായി. അപ്പോൾ ഇതൊക്കെ തേൻമിഠായിയൊക്കെ ബാംഗ്ലൂർ കിട്ടും, പല്ലുമിഠായി അങ്ങനെ അധികം കണ്ടിട്ടില്ല. അപ്പോൾ അത് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് എടുത്തു വെച്ചു. എന്നിട്ട് ഞാൻ മിറ്റോ അടിക്കണം രാവിലെ. ഇവിടെ എല്ലാ ദിവസവും രാവിലെ മിറ്റോ അടിച്ചു വരില്ലെങ്കിൽ മിറ്റത്തൊക്കെ കരികിൽ വീഴും. ഞാൻ പോരുന്നോടൻ ദിവസം ഞാൻ പോരുന്നത് വരെ ഞാൻ അടിച്ചു വരെ, പിന്നെ മമ്മി ആരെങ്കിലും കൊണ്ടുവന്ന് വൃത്തിയാക്കിയിടും. അപ്പോൾ അത് രാവിലെ മഞ്ഞൊക്കെ കാരണം കണ്ടോ, മിറ്റോ ഒക്കെ നമ്മൾ മെറ്റലിട്ടുകൊണ്ട് നനഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടിച്ചു വരിയാലും പൊടിയൊന്നും അങ്ങനെ പറക്കത്തില്ല. അപ്പോൾ കരികിൽ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു കളയാണ്. മുറ്റം അടിച്ച് വാരിയിട്ട് വേണം, ഞാൻ തുണി അലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വിരിച്ചിടണം. അപ്പോൾ ഈ ഭാഗത്ത് രാവിലെ വെയിലില്ല, വെയിൽ മുഴുവൻ അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ഞാൻ ഈ സൈഡിലെ അയ കെട്ടിയിട്ടുള്ളൂ, ഇനി അതുകൊണ്ട് ഇനി അപ്പുറത്തെ സൈഡിലും കൂടെ അയ കെട്ടണം. അപ്പോൾ ഇപ്പം ഞാനിവിടെ തുണിയൊക്കെ വിരിച്ചിടുകയാണ്. അതിനുശേഷം അടുത്ത ട്രിപ്പ് അലക്കിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിടാമെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാ പണിയും കൂടെ വേഗം വേഗം തീർത്തിട്ട് വേണം. വീടിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. എന്നിട്ട് വേണം വൈകുന്നേരം എല്ലാം പാക്ക് ചെയ്ത് നാളെ ബാംഗ്ലൂർക്ക് ഏർലി മോർണിംഗിൽ പോകും. അപ്പം ഞാൻ വേഗം തന്നെ ബെഡ്ഷീറ്റ് നല്ല വലിപ്പമുള്ള ബെഡ്ഷീറ്റാണ്, അതുകൊണ്ട് രണ്ടെണ്ണമൊക്കെ ഇടാനേ പറ്റത്തുള്ളൂ. അപ്പോൾ വേഗം ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് അടുത്ത ട്രിപ്പ് അലക്കണം. അതിന് ശേഷം അതുകൂടാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഒക്കെ വേഗം വേഗം ചെയ്യണം. ഞാൻ കുറച്ച് കറിവേപ്പില എടുത്ത് ആദ്യം വെച്ചു. നമ്മളിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വളമൊന്നും അധികം ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വളരുന്നില്ല. പക്ഷേ ഇന്നാൾ ഞാൻ വന്നപ്പോൾ ഒടിച്ചു കൊടുത്ത് വിട്ടപ്പോൾ ആ ഒടിച്ചെടുത്തു നിന്ന് അവിടുന്ന് നല്ല തളർപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പം തളർത്ത് വന്നതാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു, എന്നിട്ട് ഞാനിനി ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി മോരുകറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നാട്ടിലെ തൈരിനാണെങ്കിൽ ഭയങ്കര പുളിയാണ്, മോരുകറി വെച്ചിട്ടാണെങ്കിൽ ഭയങ്കര പുളിയുമായിരുന്നു. നാട്ടിലാണെങ്കിൽ ഭയങ്കര ചൂടുമാണ്, അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് പെട്ടെന്ന് തൈര് പുളിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കാന്ന് ആയിരുന്നു ഓർത്തത്, പപ്പേനെയും മമ്മീനെയും ഒക്കെ കൂട്ടിയിട്ട് പോയിട്ട്. അപ്പോൾ ഉച്ചയ്ക്കായപ്പം പപ്പ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്തു പോയി ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവരോട് റെഡിയാകാൻ പറഞ്ഞ് അവരെയും കൂട്ടി ഞങ്ങൾ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ പായ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയാണ് നമ്മൾ ഇരിട്ടിക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരു പള്ളിയൊക്കെ കണ്ടു, വട്ടിയറപ്പള്ളി എന്നാണ് മമ്മി പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഞാൻ ശരിക്കും ഈ വഴിക്ക് അങ്ങനെ അധികം പോയിട്ടില്ല. ഞാൻ ആദ്യം വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഒരു സ്കൂളിലാണ് അന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി പോയത്. അങ്ങനെ ഒരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഇരുട്ടി എത്താനായി. നിറയെ വീടുകളൊക്കെ ആയിട്ടൊരു ചെറിയൊരു നല്ല ഗ്രാമത്തിൻ്റെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ താമസിക്കുന്ന സ്ഥലമാണത്, സ്കൂളിൽ പഠിച്ച. പക്ഷേ എനിക്ക് ആരുടെയും വീടൊന്നും അറിയത്തില്ല. അങ്ങനെ നമ്മളിതാ ഹോട്ടലിലെത്തി. ഇതാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന ഹോട്ടൽ. അപ്പോൾ നമ്മൾ മേലത്തെ നിലയിലാണ് ഇരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇത് 1980 എന്ന് പറഞ്ഞിട്ടൊരു ഫാലൂദയൊക്കെ വിൽക്കുന്ന ഒരു ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടെ മിക്കവാറും ഞങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് പോകാറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫാലൂദയൊക്കെ കഴിച്ച് അവിടെ നമുക്ക് ഈ വാഴയ്ക്ക ചിപ്സൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ചിപ്സൊക്കെ ബാംഗ്ലൂർക്ക് വാങ്ങിച്ചുകൊണ്ട് പോന്നു. അപ്പോൾ അങ്ങനെ വൈകുന്നേരമായി. അപ്പോൾ നാളെ പോകണം. അപ്പോൾ എല്ലാം റെഡിയാക്കി വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു. ഇപ്രാവശ്യം വന്നപ്പം കുഷിനും കവറും ഒക്കെ വാങ്ങിച്ചിട്ടായിരുന്നു. ഭിത്തിയിൽ ഈ ഫോട്ടോ ഫ്രെയിമൊക്കെ പിടിപ്പിച്ചു. പിന്നെ ചെടികൾ വാങ്ങിച്ചു വെച്ചു, രണ്ട് ചെറിയ തെങ്ങ് വീടിൻ്റെ ഉള്ളിൽ വാങ്ങിച്ചു വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ
വീട് ഭയങ്കരമായിട്ട് മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത ചെറിയൊരു വേടിയാണ്. അങ്ങനെ ഞങ്ങൾ പിറ്റത്തെ ദിവസം രാവിലെ തന്നെ 4:30 4:30 ആയപ്പോൾ തന്നെ നമ്മൾ പോന്നു. അങ്ങനെ ഞങ്ങൾ മാക്കൂട്ടം ചുരമുണ്ട്, അത് കയറി ഇങ്ങ് വരുമ്പോൾ ഉണ്ട് ഇതേ നമ്മുടെ മുന്നിൽ എനിക്ക് കൂർക്കയും കൊള്ളപ്പൊക്കെ കൊണ്ടുവന്ന ഫ്രണ്ട് പോകുന്നു. അപ്പോൾ അവർ ചെന്നൈക്കാണ് പോകുന്നത്, അപ്പോൾ ഞങ്ങളോട് അവർ കുറച്ച് ലേറ്റായിട്ട് വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പോകാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ അവർക്ക് ഇന്നലെ വൈകുന്നേരം വീട്ടിൽ വരാൻ പറ്റിയില്ല. നമുക്ക് വിളിക്കാൻ ഫോണിന് സിഗ്നൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വിളിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കര തിരക്കുമായിരുന്നു, കുറേ ലോറികളുടെ പുറകിലായിപ്പോയി ഞങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മേലെ എത്തി ഫോണിന് സിഗ്നലൊക്കെ ആയിക്കഴിഞ്ഞിട്ട് വേഗം തന്നെ വിളിച്ചു. അങ്ങനെ അവരവിടെ വെയിറ്റ് ചെയ്തു, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്നിച്ച് കഴിച്ച് അവർ ചെന്നൈക്കും പോയി, ഞങ്ങൾ ബാംഗ്ലൂർക്കും പോന്നു. അങ്ങനെ നമ്മളിതാ ബാംഗ്ലൂർ എത്തി. ഇത് ബാംഗ്ലൂർ നമ്മൾ മടിവാള എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് എത്തി കഴിയുമ്പോൾ അവിടെയുള്ള ആഗ്ര ലേക്കാണ്, ആ സ്ഥലത്തിൻ്റെ പേര് ആഗ്ര എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ ലേക്കിൻ്റെ സൈഡിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് മാർത്തഹള്ളിക്കാണ് പോകേണ്ടത്, അപ്പോൾ ഇത് ഈ ഒരു വഴി കൂടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇന്ന് വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും നാട്ടിലൊക്കെ പോയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.